Hello students, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് the order for payroll processing page number 181. അപ്പോൾ പേറോൾ എന്താണെന്നുള്ളത് കണ്ടായിരുന്നു. അതിന്റെ F11 ഫീച്ചേഴ്സും F12 കോൺഫിഗറേഷനും നമ്മൾ കണ്ടു. ദെൻ അടുത്തായിട്ടുള്ളത് പേറോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ഒരു ഓർഡർ ആണ്. ഫസ്റ്റ് ക്രിയേറ്റിംഗ് എംപ്ലോയി ഗ്രൂപ്പ്, എംപ്ലോയി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ്, ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. തേർഡ്, പേറോൾ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഫോർത്ത്, അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് ഏതാണെന്നുള്ളത്. ഫിഫ്ത്ത്, പേ ഹെഡുകൾ. സിക്സ്ത്ത്, സാലറി സെറ്റപ്പ് ഡീറ്റെയിൽസ് കൊടുക്കുക. സെവൻത്, പേറോൾ വൗച്ചേഴ്സ്. പേറോൾ വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്നെണ്ണം ഉണ്ട്, അറ്റൻഡൻസ്, പേറോൾ ഉണ്ട്, പേയ്മെൻ്റ് ഉണ്ട്. ദെൻ ലാസ്റ്റ്, പേറോൾ റിപ്പോർട്ട്. അങ്ങനെ 8 സ്റ്റേജുകളായിട്ടാണ് പേറോൾ പ്രോസസ്സിംഗ് വരുന്നത്. അപ്പോൾ ആ പേറോൾ സൈക്കിൾ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഫിഗറായിട്ട്. ഫിഗർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. പേറോൾ ഇൻഫോ മെനു നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ക്രിയേറ്റിംഗ് എംപ്ലോയി മാസ്റ്റേഴ്സ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് എംപ്ലോയി ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പം എംപ്ലോയി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ഗ്രൂപ്പും ഉണ്ട്, എംപ്ലോയീസും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് എംപ്ലോയി ഗ്രൂപ്പ്. ഇത് സിമിലർ ടു അക്കൗണ്ട് ഗ്രൂപ്പ്. നിങ്ങൾ ഫസ്റ്റ് തേർഡ് മൊഡ്യൂളിൽ പഠിച്ച അക്കൗണ്ട് ഗ്രൂപ്പ് പോലെ തന്നെയാണ് എംപ്ലോയി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിവിഷൻസ്, ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എംപ്ലോയീസിനെ ക്ലാസിഫൈ ചെയ്ത് പല ഗ്രൂപ്പുകളായിട്ട് എന്താ അറേഞ്ച് ചെയ്ത് വെക്കും. പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിസിലോ ഡിവിഷൻ്റെ ബേസിസിലോ അവരെ ഡിവൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് എംപ്ലോയി ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫർമേഷൻ എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് എംപ്ലോയി ഗ്രൂപ്പ് എടുക്കുക. സിംഗിൾ ഓർ മൾട്ടിപ്പിൾ മോഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ വിൻഡോ കിട്ടും. അവിടെ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി കാണിക്കണം. കാറ്റഗറി എന്ന് പറയുന്നത് കോസ്റ്റ് കാറ്റഗറിക്ക് സിമിലർ ആണ്. നമുക്ക് സെപ്പറേറ്റ് എംപ്ലോയി കാറ്റഗറീസ് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി എന്നിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ദെൻ സെക്കൻഡ് വൺ, ടൈപ്പ് ദ ഗ്രൂപ്പ് നെയിം ഇൻ ദിസ് ഫീൽഡ്. അടുത്തത് പേര് കൊടുക്കാനായുള്ളതാണ്. അതായത് ഏത് എന്താണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് എന്നുള്ളത്. നമ്മൾ മിക്കവാറും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിവിഷൻ്റെ പേരായിരിക്കും അവിടെ കൊടുക്കുന്നത്. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ എന്നുള്ളത് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ പുതിയ ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈമറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെയാണ് ഈ ഗ്രൂപ്പ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അതല്ല എന്നുണ്ടെങ്കിലാണ് പ്രൈമറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് എംപ്ലോയി ക്രിയേഷനാണ്. നമ്മൾ സാധാരണ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് എംപ്ലോയി ക്രിയേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഗ്രൂപ്പിലും വരുന്ന ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടാലി ERP 9 അത് നമുക്ക് ഓരോ എംപ്ലോയീസിനെ സംബന്ധിച്ച എല്ലാ നെസസറി ഇൻഫർമേഷൻസും നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എക്സ്പാറ്റ് ഡീറ്റെയിൽസ്, കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപോയ F11, F12 കോൺഫിഗറേഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമുക്കിതൊക്കെ കൊടുക്കാനായുള്ള ഓപ്ഷൻസ് വരുന്നത്. എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യാനായുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് പേറോൾ ഇൻഫോ എടുക്കുക, അതിൻ്റെ അകത്ത് നിന്ന് എംപ്ലോയീസ് എടുക്കുക, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ എടുത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് നമുക്ക് കാറ്റഗറി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തത് പേരാണ്, നമ്മുടെ എംപ്ലോയിയുടെ പേരെന്താണോ അത് കൊടുക്കുക. മൂന്നാമത്തത് അണ്ടർ എന്നുള്ളത്, അവിടെ ഏത് എംപ്ലോയി ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഈ എംപ്ലോയി വരുന്നതെന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഫോർത്ത് വൺ, ഡേറ്റ് ഓഫ് ജോയിനിങ്, അവിടെ അയാളുടെ ജോയിനിങ് ഡേറ്റ് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ F12 കോൺഫിഗറേഷൻ കൊടുത്തതിൻ്റെ ബേസിസിലാണ് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കാനായുള്ള. ജനറൽ ഇൻഫർമേഷൻസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. എംപ്ലോയി ക്രിയേഷൻ സ്ക്രീനിൻ്റെ സിംഗിൾ മോഡിലെടുത്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ അധിക ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരുള്ളൂ. മൾട്ടിപ്പിൾ മോഡിലെടുത്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് വരുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് എംപ്ലോയിയുടെ നമ്പർ, ഡെസിഗ്നേഷൻ, ഫങ്ഷൻ, ലൊക്കേഷൻ, ജെൻഡർ, പാസ്പോർട്ട് നമ്പർ, പാൻ നമ്പർ, PF നമ്പർ, ബാങ്ക് നെയിം, വിസ എക്സ്പയറി ഡേറ്റ്, വർക്ക് പെർമിറ്റ്, അങ്ങനെയുള്ള
ഇഷ്ടംപോലെ ഡീറ്റെയിൽസിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കാനായുള്ള ഓപ്ഷൻ നമുക്കവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അതിനുശേഷം ആ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് പേറോൾ മാസ്റ്റേഴ്സ്. ഈ പേ കമ്പോണൻറ്റുകളെല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് പേറോൾ യൂണിറ്റുകളുടെ ബേസിസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേറോൾ മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, പേറോൾ യൂണിറ്റും ക്രിയേറ്റ് ചെയ്യണം, അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ്, ഈ രണ്ടെണ്ണത്തിനും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പേറോൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പേറോൾ യൂണിറ്റ്സ്. നമ്മൾ ഇൻവെൻട്രീസിൽ പഠിച്ച ആ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടുത്തെ പേറോൾ യൂണിറ്റുകളെന്നും പറയുന്നത്. പേ കമ്പോണൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന പേറോൾ യൂണിറ്റുകളുടെ ബേസിസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പേറോൾ യൂണിറ്റുകൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. പേറോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂണിറ്റിൻ്റെ ബേസിസിലാണോ എമൗണ്ട് പേ ചെയ്യുന്ന അല്ലെങ്കിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ യൂണിറ്റിനെയാണ് പേറോൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അത് രണ്ട് തരത്തിലാണ് വരുന്നത്, സിമ്പിൾ യൂണിറ്റും ഉണ്ട് കോമ്പൗണ്ട് പേറോൾ യൂണിറ്റും ഉണ്ട്. സിമ്പിൾ പേറോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്, അതായത് ഡേ, വീക്ക്, മന്ത്, അവേഴ്സ്, പീസസ്, ബോക്സസ്, നമ്പേഴ്സ് അങ്ങനെയൊക്കെ വരുന്നതാണ്. കോമ്പൗണ്ട് പേറോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ യൂണിറ്റുകളാണ്, മോളി നമ്മൾ പറഞ്ഞ സിമ്പിൾ യൂണിറ്റുകളുടെ ഒന്നോ രണ്ടോ എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ വരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ആൻ അവർ ഓഫ് 60 മിനിറ്റ്, മന്ത് ഓഫ് 26 ഡേയ്സ്, ഡേ ഓഫ് 8 അവേഴ്സ് അങ്ങനെയൊക്കെ വരുന്നത്. ഈ പേ കമ്പോണൻറ്റുകളെല്ലാം കമ്പ്യൂട്ട് ചെയ്യുന്നത് സിംഗിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് പേറോൾ യൂണിറ്റിൻ്റെ ബേസിസിലായിരിക്കും. ചില സമയത്ത് ഒരു എംപ്ലോയിക്ക് തന്നെ നമ്മൾ ഒന്നിലധികം യൂണിറ്റുകളുടെ കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ മന്ത്ലി സാലറി പേ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും, പക്ഷേ അയാൾ ചിലപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർലി റേറ്റ് നമുക്ക് അയാൾക്ക് പേ ചെയ്യാം. അപ്പോൾ മന്ത്ലിയും വരും, അവർലി വരും, അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ വരും. അപ്പോൾ അങ്ങനെ രണ്ട് യൂണിറ്റുകൾ വെച്ചിട്ട് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കേസിൽ കലണ്ടർ മന്ത് എന്ന് പറയുന്ന മന്ത്ലി സാലറി പേ ചെയ്യുന്നുണ്ടേ കലണ്ടർ മന്ത് എന്ന് പറയുന്ന യൂണിറ്റും വരും, പിന്നെ ഓവർ ടൈം അവേഴ്സിന് വേണ്ടി നമ്മൾ അവർലി പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ അവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റും അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടാലിയിൽ സിമ്പിൾ യൂണിറ്റുകളും കോമ്പൗണ്ട് യൂണിറ്റുകളും ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ടാലിയിൽ തന്നെ 4 കാൽക്കുലേഷൻ പീരീഡ്സ് നമുക്ക് ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. അതെന്ന് പറയുന്ന ഡേയ്സ്, ഫോർ നൈറ്റ്സ്, മന്ത്സ്, വീക്സ്, അങ്ങനെ 4 കിടക്കുന്നത്. അപ്പോൾ അതുകൂടാതെ പുതിയ പേറോൾ യൂണിറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് കിടക്കുന്ന ക്രിയേഷൻ ഓഫ് സിമ്പിൾ പേറോൾ യൂണിറ്റ്. എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി, പേറോൾ ഇൻഫോ, അതിനകത്തുനിന്ന് യൂണിറ്റ് അല്ലെങ്കിൽ വർക്ക് എന്നുള്ള എടുക്കുക, അതിൻ്റെ അകത്ത് സിംഗിൾ എടുത്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കിട്ടുന്ന സ്ക്രീനിൻ്റെ ഫിഗറാണ് നമ്മുടെ ഫിഗർ 5.9 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് സിമ്പിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടൈപ്പ് എന്നുള്ളടുത്ത് സിമ്പിൾ എന്നുള്ളത് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അടുത്ത് സിമ്പിൾ എന്നുള്ള ഓപ്ഷനുണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ സിമ്പിൾ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർമൽ നെയിം, ആ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ യൂണിറ്റിൻ്റെ ഫോർമൽ നെയിം എന്താണോ അത് വേണം അവിടെ കൊടുക്കാനായിട്ട്. ദെൻ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, സാധാരണ 2 ഒക്കെയാണ് കൊടുക്കാറ്, അത്രയും കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇത് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇൻവെൻട്രീസിൻ്റെ അകത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് കണ്ടതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് കോമ്പൗണ്ട് പേറോൾ യൂണിറ്റ്. കോമ്പൗണ്ട് പേറോൾ യൂണിറ്റ് എന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് സിമ്പിൾ യൂണിറ്റുകളുടെ കോമ്പിനേഷനാണ്, രണ്ട് യൂണിറ്റുകൾ തമ്മിലുള്ള ഒരു അരിത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പാണ് നമ്മൾ കോമ്പൗണ്ട് യൂണിറ്റിൽ പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡസൺ എന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ 12 നമ്പേഴ്സ് വരുന്നതാണ് ഒരു ഡസൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സിമ്പിൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് അവിടെ ബാക്ക് സ്പേസ് അടിക്കണം, ബാക്ക് സ്പേസ് അടിച്ച് കഴിയുമ്പോഴത്തേനും അവിടെ കോമ്പൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ യൂണിറ്റിൻ്റെ അവിടെ ഫസ്റ്റ് യൂണിറ്റ് കൺവേർഷൻ്റെ സെക്കൻഡ് യൂണിറ്റ് അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അവിടെ ഏത് യൂണിറ്റ്, നമ്മൾ രണ്ട് സിമ്പിൾ യൂണിറ്റുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് വേണം കോമ്പൗണ്ട് യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അവിടെയും സെക്കൻഡ് യൂണിറ്റിൻ്റെ അവിടെയും ഓരോ യൂണിറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കൺവേർഷൻ ഫാക്ടറും കൊടുക്കുക. ഇപ്പം ഡസൺ ആണെന്നുണ്ടെങ്കിൽ അത് 12 പീസസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡസനും കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ട്വൽവും സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പീസസും വേണം കൊടുക്കുക. അതായത് ട്വൽവ് പീസസ് കൂടുമ്പോഴാണ് ഒരു ഡസൺ ആവുന്നതെന്നുള്ള മീനിങ്ങിൽ. നെക്സ്റ്റ് അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ്. നമ്മുടെ അറ്റൻഡൻസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ നേച്ചർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ടൈം ആൻഡ് വർക്ക് റേറ്റ് കാണിക്കാൻ വേണ്ടി ടാലിയിൽ നമുക്ക് അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈമിൻ്റെ ബേസിസിൽ, ടൈമിൻ്റെ ബേസിസിലെന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ള അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വർക്കിൻ്റെ ബേസിസ്, അതായത് എത്ര യൂണിറ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര സെയിൽസ് ഇയാൾ നടത്തി അല്ലെങ്കിൽ സെയിൽസ് പെർഫോമൻസിൻ്റെ ബേസിസിലൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫോ എടുക്കുക, അറ്റൻഡൻസ് പ്രൊഡക്ഷൻ ടൈപ്പ് എടുക്കുക, ദെൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് അണ്ടർ എന്നുള്ളടത്ത് നമ്മൾ പ്രൈമറി എന്ന് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രൈമറി അവിടെ ഡീഫോൾട്ടായിട്ട് വന്നോളും. അടുത്തത് അറ്റൻഡൻസ് ടൈപ്പ്. അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറ്റൻഡൻസ് ഏതാണോ അത് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത്, അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേ എന്നുള്ളത്, ലീവ് വിത്തൗട്ട് പേ, പ്രൊഡക്ഷൻ, അങ്ങനെ മൂന്നെണ്ണമാണ് വരുന്നത്. ദെൻ പീരിയഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ യൂണിറ്റ് ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഡേയ്സ് ആയിരിക്കും മിക്കവാറും. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ നോക്കുക, അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേയുടെ അവിടെ ഡേയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റൻഡൻസ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും സ്ക്രീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫിഗർ 5.12, ഫിഗർ 5.13 ആയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അറ്റൻഡൻസ് ടൈപ്പ്സ് ഒരു നാലെണ്ണം അവിടെ കാണിച്ചിട്ടുണ്ട്. ആ നാലെണ്ണം നോക്കുക. അതിൽ ഫസ്റ്റ് വൺ പ്രസൻറ്റ് അറ്റൻഡൻസ് ടൈപ്പ്. ഈ അറ്റൻഡൻസ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് അറ്റൻഡൻസ് യൂണിറ്റുകളുടെ ബേസിസിലാണ് നമ്മൾ പേ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് ഇത് ഈ ഒരു അറ്റൻഡൻസ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് അറ്റൻഡൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം പ്രസൻ്റ് ആയി എന്നുള്ളതാണ് പോസിറ്റീവ് അറ്റൻഡൻസ് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആബ്സെൻ്റ് അറ്റൻഡൻസ് ടൈപ്പ്. ഈ ഒരു ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് അറ്റൻഡൻസ് യൂണിറ്റുകളുടെ ബേസിസിലാണ് നമ്മൾ പേ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് എത്ര ദിവസം ഇയാൾ ടോട്ടൽ ആബ്സെൻ്റ് ആയി എന്നുള്ളത് കണക്കിലെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ. തേർഡ് വൺ ആണ് ഓവർ ടൈം അറ്റൻഡൻസ് ടൈപ്പ്. ഇതെന്ന് പറഞ്ഞാൽ പേ വാല്യൂ ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓവർ ടൈം വർക്ക്. എത്ര സമയം ഇയാൾ ഓവർ ടൈം വർക്ക് ചെയ്ത്, അതായത് എത്ര മണിക്കൂറാണ് ഇയാൾ നോർമൽ ടൈമിനേക്കാൾ ഓവർ ആൻഡ് എബോ വർക്ക് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഫോർത്ത് വൺ പ്രൊഡക്ഷൻ അറ്റൻഡൻസ് ടൈപ്പ്. ഇതെന്ന് പറഞ്ഞാൽ പേ വാല്യൂ മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസിനാണ്, അതായത് എത്ര യൂണിറ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിൽ. അതായത് ഇപ്പം യൂണിറ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന പ്രോഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്, സോറി, യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്ത് ടൈമിൻ്റെ ബേസിസിലായിരിക്കും ഓരോരുത്തർക്കും പേ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. താങ്ക് യു.